ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഷെയ്ഖ് സായിദ് റോഡിലേക്കുള്ള പാലത്തിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് ഗതാഗത കുരുക്കുണ്ടായതിനാൽ കാലതാമസം പ്രതീക്ഷിക്കുന്നതായി ദുബൈ പോലീസ് മുന്നറിയിപ്പ് നൽകി. ഷെയ്ഖ് സായിദ് റോഡിലേക്കുള്ള ദിശയിൽ അൽ അസയൽ പാലത്തിന് അടുത്തുള്ള ഹെസ സ്ട്രീറ്റിലാണ് വാഹനം ബ്രേക്ക് ഡൗൺ ആയത്. ദുബൈ പോലീസിന്റെ ഔദ്യോഗിക ട്വിറ്ററിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രദേശത്ത് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. സൗദി അറേബ്യയുടെ വടക്കൻ അതിർത്തി മേഖലയുടെ ചില ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് രൂപപ്പെടുന്നതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും ലഭിച്ച സൂചനകളിൽ നിന്നാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. വരും മണിക്കൂറുകളിൽ കാറ്റിന്റെ ആഘാതം കിഴക്കൻ റിയാൽ മേഖലകളിലേക്കും വ്യാപിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഗഫ്ചി, അൽ നൈരിയ, ഹഫർ അൽ ബാറ്റിൻ, ഒലയ ഉൾപ്പെടെ കിഴക്കൻ മേഖലയിലെ ചില ഭാഗങ്ങളിലും വടക്കൻ റാഫേലും ഇന്ന് പൊടിക്കാറ്റ് വീശുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശവുമായി രംഗത്ത്. ഒമിക്രോൺ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം പുതുക്കിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. 6 മുതൽ 11 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ നിരീക്ഷണത്തിൽ സുരക്ഷിതമായി മാസ്ക് ധരിക്കാം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് നിർബന്ധമായി ശുപാർശ ചെയ്യില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. ആന്റിവൈറൽ മോണോക്ലോക്കൽ ആന്റിബോഡികളുടെ ഉപയോഗം ഗുരുതരാവസ്ഥ ഇല്ലാത്ത 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർദ്ദേശിക്കുന്നില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുതരമല്ലാത്ത പകർച്ചവ്യാധി രോഗ കേസുകളിൽ സ്റ്റിറോയിഡ് ഉപയോഗം അപകടകരമാണെന്നാണ് പറയുന്നത്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്ക് കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ സ്റ്റിറോയിഡ് നൽകാവൂ എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മുനിസിപ്പൽ അധികൃതർ നടത്തിയ പരിശോധനയെ തുടർന്ന് കുവൈറ്റിൽ നിരവധി വർക്ക്ഷോപ്പുകൾ അടച്ചുപൂട്ടി. ഫെർവാനിയ ഗവർണറേറ്റിൽ 3ഉം ഹവലി ഗവർണറേറ്റിൽ 4ഉം ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 4ഉം വർക്ക്ഷോപ്പുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ഫെർവാനിയയിൽ 2 കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് 44 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ തണുപ്പും വർദ്ധിച്ചു. 5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലത്തെ ഏറ്റവും കുറഞ്ഞ താപനില. ഇന്നും നാളെയും താപനില ഇനിയും താഴുമെന്നും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റാസൽഖൈമയിലെയും ഫുജൈറയിലെയും ചില മേഖലകളിൽ നേരിയ തോതിൽ മഴ പെയ്തു. മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 5G മൊബൈൽ സേവനങ്ങൾ യുഎയിൽ വിന്യസിക്കുന്നത് വിമാനത്തിന്റെ നാവിഗേഷൻ സംവിധാനത്തെ ബാധിക്കില്ലെന്ന് യുഎഇ ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി ഉറപ്പു നൽകി. സി ബാൻഡ് 5G സേവനം ആരംഭിച്ചതിനാൽ അത് ആൾട്ടിമീറ്ററുകൾ പോലുള്ള സെൻസിറ്റീവ് വിമാന ഉപകരണങ്ങളിൽ ഇടപെടുകയും ദൃശ്യപരത കുറഞ്ഞ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടായതിനാൽ എമിറേറ്റ്സ്, ബ്രിട്ടീഷ് എയർവേസ്, എയർ ഇന്ത്യ, ഓൺ നിപ്പോൺ എയർവേസ്, ജപ്പാൻ എയർവേസ്, ലുഫ്താൻസ എന്നിവയുൾപ്പെടെ നിരവധി എയർലൈനുകൾ യുഎസിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവച്ചതിന് പിന്നാലെയാണ് TDRA വിശദീകരണം നൽകിയത്. എമിറേറ്റിലേക്കുള്ള ഗ്രീൻ പാസ് എൻട്രി നടപടിക്രമങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ജീവനക്കാർക്ക് നിർബന്ധിത പ്രതിവാര PCR ടെസ്റ്റുകൾ നിർബന്ധമാക്കിയതും കാരണം തലസ്ഥാനത്ത് ഡ്രൈവ് ത്രൂ PCR ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നു. അബുദാബി ആസ്ഥാനമായ സ്വകാര്യ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ആശുപത്രിയിൽ ദിനം പ്രതി 4000 പേരാണ് ഡ്രൈവ് ത്രൂ PCR പരിശോധനാ സൗകര്യം ഉപയോഗിക്കുന്നത്. വാഹനത്തിൽ ഇരുന്നു തന്നെ PCR എടുക്കാനുള്ള സൗകര്യമാണ് ഡ്രൈവ് ത്രൂ കേന്ദ്രങ്ങളിലുള്ളത്. സ്കൂൾ പ്രവേശനത്തിന് കൂടി PCR നിർബന്ധമാക്കിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് കരുതുന്നത്. അബുദാബിയിൽ കോവിഡ് PCR പരിശോധനാ ഫലം വൈകുന്നത് ഒഴിവാക്കുന്നതിന് സെഹയുടെ കീഴിൽ അബുദാബി, അൽ ഐൻ എന്നിവിടങ്ങളിലെ ഡ്രൈവ് ത്രൂ കേന്ദ്രങ്ങളുടെ പ്രവൃത്തി സമയം അടുത്തിടെ ദീർഘിപ്പിച്ചിരുന്നു. അബുദാബി മുസഫ വ്യവസായ മേഖല 12-32 സോണുകളിലെ തമു ഹെൽത്ത് കെയർ ടെന്റുകളിൽ 24 മണിക്കൂർ PCR പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
ജോലിസ്ഥലങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും സർക്കാർ ഓഫീസുകളിലും ചില സ്വകാര്യ കമ്പനികളുമെല്ലാം പ്രവേശനത്തിനും ജോലി ചെയ്യാനും ഗ്രീൻ സ്റ്റാറ്റസാണ് മാനദണ്ഡം. അബുദാബിയിൽ ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ വ്യാപാര വിനോദ കേന്ദ്രങ്ങളിലെ പ്രവേശനത്തിനും ഗ്രീൻ പാസ് നിർബന്ധമാണ്. വാക്സിൻ എടുത്തവർക്ക് ഒരു തവണ PCR ടെസ്റ്റ് എടുത്താൽ 14 ദിവസത്തേക്കും വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് 7 ദിവസത്തേക്കുമാണ് ഗ്രീൻ പാസ് ലഭ്യമാവുക. നിശ്ചിത ഇടവേളകളിൽ PCR എടുത്താലേ ഗ്രീൻ പാസ് നിലനിൽക്കൂ. UAE പുതിയ ശിക്ഷാ നിയമമനുസരിച്ച് ചില തൊഴിലുകളിൽ ആവശ്യമില്ലെങ്കിൽ കത്തികൾ, പ്ലേഡുകൾ, ചുറ്റികകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മൂർച്ചയുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നത് കുറ്റകരമാണ്. 2022 ജനുവരി 2 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിലെ മാർക്കറ്റിംഗ് മേഖലയിൽ 12,000 തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കാൻ സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം ആലോചിക്കുന്നതായി വക്താവ് സഅദ് അൽഹമ്മദ് അറിയിച്ചു. ഈ മേഖലയിൽ ഇതിനോടകം 5,000 സൗദി യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സൗദി വിപണിയിൽ കടുത്ത മത്സരമാണുള്ളത്. ഈ പശ്ചാത്തലത്തിൽ മാർക്കറ്റിംഗ് മേഖല തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുവൈറ്റിൽ വിസ പുതുക്കലുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ കാരണം 60 വയസ്സിന് മുകളിലുള്ളവരെ സ്വകാര്യ കമ്പനികൾ പിരിച്ചുവിടുന്നു. ബിരുദമില്ലാത്ത 60 വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന് നേരത്തെ മാൻപവർ അതോറിറ്റി തീരുമാനമെടുക്കുകയായിരുന്നു. എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് ഫത്വ നിയമനിർമ്മാണ സമിതി വ്യക്തമാക്കി. തൊഴിൽ അനുമതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളോ നടപടിക്രമങ്ങളോ പ്രഖ്യാപിക്കൽ മാൻപവർ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫത്വ നിയമനിർമ്മാണ സമിതി തീരുമാനത്തെ നിരാകരിച്ചത്. വിഷയത്തിൽ ഇനിയും അനിശ്ചിതാവസ്ഥ മാറിയിട്ടില്ലെന്നും അതിനിടയിലാണ് സ്വകാര്യ കമ്പനികൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികളെ പിരിച്ചുവിടുന്ന പ്രവണത വർദ്ധിച്ചതെന്നും ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. പ്രായപരിധി നിയന്ത്രണം വന്നതിന് ശേഷം വിസ പുതുക്കാൻ കഴിയാതെ നിരവധി പേർക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയും വന്നു. വിവാദമായതിനെ തുടർന്ന് 2,000 ദിനാർ അധിക ഫീസ് നൽകി തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ അനുമതി നൽകിയെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് ഇത് പ്രയോജനപ്പെടുത്തിയത്. 500 ദിനാർ വാർഷിക ഫീസും സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസും എന്ന നിബന്ധനയിൽ തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകുമെന്ന് മാൻപവർ അതോറിറ്റി ഇതിനിടയ്ക്ക് വ്യക്തമാക്കുകയും ചെയ്തു. 2023 മുതൽ പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് 130 ദിനാറാക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഹെൽത്ത് അഷുറൻസ് കമ്പനിയുടെ ആദ്യ ആശുപത്രി സജ്ജീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ മാറ്റം. ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് 130 പുതുക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുകയും ഉയർത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 2023 തുടക്കം മുതൽ ബിഡ് വഴി വ്യക്തമാക്കിയ ഈ ഫീസായിരിക്കും അടയ്ക്കേണ്ടത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.